നിങ്ങളുടെ സ്വപ്ന ഭവനത്തിന് ഏറ്റവും മികച്ചൊരു പ്ലോട്ട് നോക്കുകയാണോ? എങ്കിൽ കൂടുതൽ ആലോചിക്കേണ്ട, ഗ്രീൻ വാലി ഗാർഡൻസിലേക്ക് പോന്നോളൂ. ചേലക്കര ടൗണിനോട് ചേർന്ന് യാത്രാ സൗകര്യം, മറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ്. സാധാരണക്കാർക്ക് പ്രയോജനമേകിയിരുന്ന കൊണ്ടാഴിയിലെ KSEB കളക്ഷൻ സെന്റർ അടച്ചുപൂട്ടരുതെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് BJP കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റി കൊണ്ടാഴി പാറമേൽപ്പടിയിലുള്ള KSEB കളക്ഷൻ സെന്റർ അടച്ചുപൂട്ടാനുള്ള നീക്കത്തിനെതിരായാണ് BJP കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധം രേഖപ്പെടുത്തിയത്. പ്രവൃത്തി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 1 മണിവരെയായിരുന്നു ഈ കളക്ഷൻ സെന്ററിന്റെ പ്രവർത്തനം. കളക്ഷൻ സെന്ററിലെ നിലവിലുള്ള കാഷ്യർ സ്ഥലം മാറിപ്പോയതാണ് സ്ഥാപനം താൽക്കാലികമായി അടച്ചിട്ടിരിക്കുന്നത് എന്നാണ് KSEB അധികൃതർ പറയുന്നത്. ഗ്രാമീണ മേഖലയിലെ ഒട്ടനവധി പേർ കറണ്ട് ബില്ല് അടയ്ക്കുന്നതിന് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുക പതിവാണ്. നിലവിലെ കാഷ്യർ ട്രാൻസ്ഫർ ആയി പോയതിനാൽ പുതിയ ആൾ വരുന്നതുവരെ കൗണ്ടർ തുറന്ന് പ്രവർത്തിക്കുന്നതല്ല എന്ന് പഴയന്നൂർ ഇലക്ട്രിക്കൽ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ അറിയിപ്പും വാതിലിൽ പതിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ പഴയന്നൂർ സെക്ഷൻ ഓഫീസ് മുഖേനയോ ഗൂഗിൾ പേ, പേടിഎം എന്നിവ വഴിയോ ബില്ല് അടയ്ക്കാം എന്ന നിർദ്ദേശവും ഇതിലുണ്ട്. ഓൺലൈൻ ഇടപാടുകൾ അറിയാത്ത നിരവധി സാധാരണക്കാർക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് അധികൃതർ എന്ന് BJP നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് P. Hariharan സംസാരിക്കുന്നു. KSEBയുടെ പാറമേൽപ്പടിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന കളക്ഷൻസ് കൗണ്ടർ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. കാരണം നിലവിലുള്ള കാഷ്യർ വടക്കാഞ്ചേരിക്ക് ട്രാൻസ്ഫർ ആയി പോയി എന്നുള്ളതാണ് ഇവിടെ ഒരു അറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നിലവിലുള്ളൊരു കാഷ്യർ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോവുകയാണെങ്കിൽ നിലവിൽ ഇവിടുത്തെ സൗകര്യം ആര് ചെയ്യും എന്നുള്ള ആ ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തി KSEB പരിശോധിച്ചിട്ടാണോ ഇത്തരം ഒരു ട്രാൻസ്ഫർ അനുവദിച്ചത്? അതല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങി പോകാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നതനുസരിച്ച് പോകാൻ സാധിക്കുമെങ്കിൽ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളും ഈ KSEB പോലുള്ള സംവിധാനങ്ങളും എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മൾ ജനങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ഒട്ടനവധി ആളുകൾ ആശ്രയിക്കുന്ന ഒരു ബില്ലിംഗ് കൗണ്ടറാണ്, അല്ലെങ്കിൽ ഒരു കാഷ്യർ കൗണ്ടറാണ് ഈ KSEBയുടെ പാറമേൽപ്പടിയിൽ പ്രവർത്തിക്കുന്ന ഈ കൗണ്ടർ. ഈ കൗണ്ടർ അടച്ചുപൂട്ടുന്നതിലൂടെ സാധാരണക്കാരായിട്ടുള്ള ഒട്ടനവധി ആളുകൾക്ക് ഇവിടെ വന്ന് ബില്ല് പേ ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. ആ സാഹചര്യം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ യാതൊരു അറിയിപ്പോ യാതൊരുവിധ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാതെ, ഉപഭോക്താക്കൾക്ക് ബില്ലടയ്ക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാതെ ഈ ക്യാഷ് കൗണ്ടർ ഇവിടെ നിന്ന് അപ്രത്യക്ഷമായിട്ടുള്ള ഒരു അവസ്ഥ, അത് KSEBയുടെ ബന്ധപ്പെട്ട ആളുകൾ, ഉദ്യോഗസ്ഥർ, ഓഫീസർമാർ, ഇവിടുത്തെ ജനങ്ങൾക്ക് ഇത് ബോധ്യമാക്കി കൊടുക്കുക. KSEB ജീവനക്കാരുടെ വിശ്രമ മുറിയും ഈ സെന്ററിൽ തന്നെയാണ്. ഇത്തരം ഒരു സ്ഥിതിയിൽ സാധാരണക്കാരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി കിലോമീറ്ററുകൾ ദൂരെയുള്ള പഴയന്നൂർ സെക്ഷൻ ഓഫീസിൽ പോയി ബില്ലടയ്ക്കുക എന്നുള്ളത് വിഷമകരമായതിനാൽ സ്ഥലം MLAയും മന്ത്രിയുമായ K. Radhakrishnan ആവശ്യമായ നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളണമെന്നാണ് BJPയുടെ ആവശ്യം. BJP ചേലക്കര നിയോജക മണ്ഡലം സെക്രട്ടറി വിജിത് വാര്യർ, BJP കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ഹേമകുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. CCU ന്യൂസ്, കൊണ്ടാഴി.